ഹായ് ഹലോ നമസ്കാരം സന്ദീപ് ശിവകുമാറാണ് നമ്മൾ ഈ കൃഷിയും അതുപോലെ കർഷകരെയൊക്കെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ പ്രോഗ്രാമായ മണ്ണും മനുഷ്യനും എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഒരു സ്റ്റോറിയാണ് കാരണം എന്ന് പറഞ്ഞാൽ കുക്കുംബർ കണ്ടില്ലേ ഇത് പണ്ടൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നൊരു സാധനമാണ് എനിക്ക് പണ്ട് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കിന് ഈ വെള്ളരിപ്പിഞ്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു അപ്പം ഇത് എങ്ങനെ എവിടെ കിട്ടും എന്ന് തമിഴ്നാട്ടിൽ ബോർഡർ അങ്ങോട്ട് കടക്കണം അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ പോകുമ്പോഴും നമ്മൾ ബസ്സിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുമായിരുന്നത് ഇപ്പോൾ ഈ വെള്ളരി പിഞ്ച് അല്ലെങ്കിൽ ഈ സലാഡ് കുക്കുംബർ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കൃഷി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ കളമശ്ശേരി കുസാറ്റിൻ്റെ ആ ഒരു ഏരിയയിലായിട്ട് വരുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെയൊക്കെ ഒരു സൈഡിലായിട്ട് വരും അപ്പോൾ അവിടെ ഒരു ഹൈടെക് ഫാം ഒരു ചെറുപ്പക്കാരൻ സെയ്ദ് എന്ന് പറയുന്നത് അതാ ആളിവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഈ സെയ്ദിൻ്റെ ഒരു കൃഷിയിടമാണിത് അപ്പോൾ അദ്ദേഹം ലോക്ക്ഡൗൺ സമയത്താണ് ഈ ഒരു കൃഷിയിടവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത് കാരണം പരമ്പരാഗത കൃഷിക്കാരനാണ് എങ്കിലും അദ്ദേഹം ലോക്ക്ഡൗൺ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിലൊക്കെ ചെറിയൊരു പ്രതിസന്ധി വന്നപ്പോഴത്തേക്കും അദ്ദേഹം വീണ്ടും കൃഷിയിലേക്ക് കടന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ സക്സസ് ഒരു കൃഷിയിടമായി മാറിയിരിക്കുകയാണ് ഈ കുക്കുംബറും അതുപോലെ തന്നെ ഈ വെണ്ട കൃഷിയും ഹൈടെക് ആണ് അതെല്ലാം ഹൈടെക് ആണ് ഇത് ഈ കുക്കുംബറിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈൽഡുണ്ടാക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ടുണ്ട് സെയ്ദ് നമ്മൾ ഈ ഒരു വീഡിയോ ഇതൊരു പ്രചോദനമാകണം എല്ലാവർക്കും കാരണം ഇങ്ങനെയൊക്കെ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു തരികയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സക്സസ് സ്റ്റോറി ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് മണ്ണും മനുഷ്യനിലൂടെ കാണാൻ പോകുന്നത് മലയാളി ഇപ്പോൾ തമിഴ്നാട് കൃഷി ചെയ്യുന്ന പച്ചക്കറി കഴിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നാണ് പൊതുവെ പറയാറ്. അതുമാത്രമല്ല നമ്മുടെ തനത് നാടൻ വിളകളൊക്കെയും ഇന്ന് വില കൂടിയ പച്ചക്കറികളുടെ വിഭാഗത്തിലാണ്. കണിവെള്ളരി പോലും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് അറിയാത്തവർ ആരുമില്ല. കാര്യം മലയാളികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ തമിഴൻ കൂടുതലായും കൃഷി ചെയ്യുന്നത് എന്ന് പറയാം. നമുക്കേവർക്കും ഇഷ്ടമായ സലാഡ് വെള്ളരിയും ഇക്കാലമത്രയും അതിർത്തി കടന്നാണ് വന്നിരുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലും ഇതൊക്കെ വിജയകരമായി കൃഷി ചെയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി കുസാറ്റിനു സമീപം താമസിക്കുന്ന സെയ്തു കിഴക്കെ ആഞ്ഞിക്കാത്ത് എന്ന ചെറുപ്പക്കാരൻ. പാരമ്പര്യമായി കൃഷി സെയ്തുവിന് രക്തത്തിലുള്ളതാണ്. പിതാവ് കൃഷിക്കാരനായിരുന്നു. കൊച്ചിയിൽ ഹോട്ടൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കെ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചതിനെ തുടർന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ വീടിനോട് ചേർന്ന പുരയിടത്തിൽ കുക്കുംബർ കൃഷിയും കുസാറ്റ് ക്യാമ്പസിനുള്ളിൽ വെണ്ടക്കൃഷിയും തുടങ്ങി. ആദ്യമൊക്കെ അല്പം നഷ്ടം സംഭവിച്ചുവെങ്കിലും പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉപദേശപ്രകാരം ഇപ്പോൾ ഹൈടെക് കൃഷി രീതിയാണ് സെയ്തു അവലംബിച്ചിരിക്കുന്നത്. അങ്ങനെ കൃഷി ഇപ്പോൾ ലാഭകരമായി തുടങ്ങിയെന്ന് സെയ്തു പറയുന്നു. കുക്കുംബർ കൃഷി തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്നര വർഷത്തോളം ആയിട്ടുള്ളു. ഇതിൽ നിന്ന് അത്യാവശ്യം കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ലൊരു റവന്യൂ, അതുപോലെ തന്നെ എന്താ രണ്ട് ദിവസം കൊണ്ട് രണ്ട് 70-72 ദിവസത്തിനുള്ളിൽ പരിപാടി മൊത്തം കഴിയുകയും ചെയ്യും. ഒരു നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ഒരു ഡെയിലി ഒരു ഇൽഡ് കിട്ടുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. ഒരു 30 ദിവസത്തിനുള്ളിൽ ഇത് കാഴ്ച തുടങ്ങും. പിന്നെ ഒരു 30-35 ദിവസം, പിന്നെ കൂടി വന്ന ഒരു 30-35 ദിവസം കൂടി 40 ദിവസം ചിലപ്പോൾ അത്രയൊക്കെ ഉള്ളു. ഇത് പിന്നെ ഇതിനൊരു പ്രത്യേകത, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിലത്താണ് ഇത് ഓടി നടന്ന് ഇത് എന്താ കുക്കുംബർ നിലത്തിൽ കൂടിയാണ് പടർന്നത്. പക്ഷെ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് നിലത്ത് പോകുമ്പോഴത്തേക്കും ഇത് വളഞ്ഞു പോകുന്നു. അതിനകത്ത് വളയുന്നതിൻ്റെ കാരണത്തിൽ ഒരു പ്രധാന കാരണം നിലത്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഈ വളഞ്ഞു പോകുന്നത്. നമ്മൾക്ക് ഒരു 1000 കിലോ പറിക്കുമ്പോൾ ഒരു 300 കിലോത്തോളം
അന്ന് വേസ്റ്റ് പോകുമായിരുന്നു. അപ്പം ഇപ്പം അത് കുറച്ച് മാറ്റമുണ്ട്, എന്നാലും വളമുണ്ട്. അത് മണ്ണിൽ വരുന്ന ഒരു കുറച്ച് കാര്യങ്ങളും ബോറോണ്ട പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് വളയും. പിന്നെ അതുപോലെ തന്നെ അത് നമ്മൾ ഡ്രിപ്പിലൂടെ ബോറോൺ സോല് ബോർ എന്ന് പറയുന്ന ഒരു ബോറാക്സാണ്, ബോറാക്സിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഡ്രിപ്പ് വഴി നമ്മൾ കൊടുക്കുമ്പോൾ അതിപ്പോൾ വലിയ പ്രശ്നമില്ല. ഇപ്പോൾ മറ്റേതിനേലും മെച്ചപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ വേലി ഇതുപോലെ ഒരു വേലി പോലെ കെട്ടി അകത്ത് പടർത്തുന്നത് കൊണ്ട് നിലത്ത് ഓടുന്നതിനെക്കാട്ടിലും യീൽഡ് കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ കായകള് നേരെ തന്നെ കിട്ടുന്നുണ്ട്. കാരണം വിപണിയിൽ ഡിമാൻഡ് ഇപ്പൊ എങ്ങനെയാണ്, ഇതിന്റെ ഒരു കുക്കുംബറിന്റെ ഒരു ഡിമാൻഡ് എങ്ങനെയാണ്? നിലവിൽ ഇപ്പോൾ ഹോൾസെയിൽ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് 20 രൂപ വെച്ചിട്ടാണ്. അവരത് അതിന് കൂടുതൽ വിലക്ക് വിൽക്കും. പറഞ്ഞാൽ നമുക്ക് ഒരു 10 രൂപയിൽ താഴെയിട്ട് പോയി കഴിഞ്ഞാൽ അത് ലോസ് ആകും. പക്ഷെ 10 രൂപയിൽ ഒരിക്കലും പോയിട്ടില്ല. 20, 15 6-7 ലെവലിൽ തന്നെ നിൽക്കും. ഇതിപ്പോ എത്ര സെന്റിലാണ് കൃഷി ചെയ്യുന്നത്? ഇത് ഏകദേശം ഒരു 40 സെന്റോളം ഉണ്ട്. ഈ 40 സെന്റിലാണ് നമ്മൾ കുക്കുംബർ കൃഷി ചെയ്യുന്നത്. കുക്കുംബർ കൃഷി ചെയ്യുന്നത് 40 സെന്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 30-35 ദിവസം കഴിയുമ്പോൾ ഈൽഡ് കിട്ടി തുടങ്ങും. അപ്പൊ ഒരു ഒരു സീസണിൽ, അതായത് ഒരു സീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എനിക്ക് 60-72 ദിവസം 75 ദിവസമാണ് ഒരു സീസൺ അല്ലേ? കുക്കുംബറിന്റെ ഒരു സീസണിൽ സാധാരണ എത്ര കിലോ ഈൽഡ് കിട്ടാറുണ്ട്? എന്റെ അറിവ്, നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് ഒരു സെന്റിൽ ഏകദേശം 1.3 ടൺ കറക്റ്റ് ഗ്രോത്ത്, വളവും കാര്യങ്ങളും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 1.3 കിട്ടുമെന്നാണ് എന്റെ അറിവ്. പക്ഷെ എനിക്ക് അത്ര ഒന്നും കിട്ടിയിട്ടില്ല, എന്നാൽ പോലും അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒരു കുക്കുംബറിന്റെ ഈ ഒരു രീതിയിലുള്ള, ഇതിപ്പോ ഒരു ഹൈടെക് ഫാം ആയിട്ടാണ് ചെയ്ത് ഇതിനെ കുക്കുംബർ അല്ലെങ്കിൽ നിങ്ങളുടെ വെണ്ട കൃഷിയെ എല്ലാത്തിനെയും നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ആരുടെ ഉപദേശപ്രകാരമാണ് ഈ ഒരു ഹൈടെക് ഫാമിംഗ് രീതിയിലേക്ക് നമ്മൾ വന്നത്? കാരണം എന്റെ അടുത്ത് ചെയ്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ചെയ്ത് ഒരു പരമ്പരാഗത കൃഷിക്കാരൻ, കൃഷി കർഷക കുടുംബത്തിലുണ്ടായിരുന്ന ആളാണ്. അപ്പൊ ആ അതൊരു പരമ്പരാഗത കൃഷിയിൽ നിന്ന് മാറി ഹൈടെക് രീതിയിലേക്ക് കൃഷി മാറിയപ്പോൾ ഇത് ആരുടെ ഉപദേശപ്രകാരമാണ്, ആ അങ്ങനെ മാറിയപ്പം ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഹൈടെക്കിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കൃഷി ഓഫീസറാണ്, കളംശ്ശേരി കൃഷി ഓഫീസർ, പഴയ കൃഷി ഓഫീസർ ശ്രീബാല മാഡമാണ് നമ്മുടെ ഹൈടെക്കിലേക്ക് എന്നെ മാറ്റിയത്. സാധാരണ മറ്റൊരു രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈൽഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ലേബർ ഭയങ്കര കൂടുതലാണ്, അത് ഒരിക്കലും നമുക്കത് പ്രോഫിറ്റായി പോകില്ല. ഹൈടെക്കിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴാണ്, എന്നിട്ടും കുറച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് പഠിച്ചെടുക്കുക എന്നുള്ളൊരു താമസം, അതിൽ കുറച്ച് പൈസ അത്യാവശ്യം പോയി. പക്ഷെ അത് കഴിഞ്ഞത് റവന്യൂ വന്നു തുടങ്ങി. നമുക്കത് കുറച്ച് കാലതാമസം പിടിച്ചായിരുന്നു നമ്മളെ ഹൈടെക്കിൽ നിന്ന് റവന്യൂ ആയി തുടങ്ങാൻ. ഇപ്പോൾ ഏകദേശം അത് തെറ്റില്ലാത്തൊരു വരുമാനം നമുക്ക് ലഭിക്കുന്നുണ്ട്. ശരിക്കും ചെയ്ത് ഒരു മുഴുവൻ സമയ കർഷകനാണോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ് പരിപാടികൾ? അല്ല, ഞാൻ മുഴുവൻ സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാറില്ല. ഏകദേശം രാവിലെ എല്ലാ ദിവസവും വരും, ഒരു 1.5-2 മണിക്കൂർ ഇതിനകത്ത് വന്ന് എല്ലാ ഫുള്ളും ഞാൻ നടക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കും. ശരിക്കും ശ്രദ്ധിക്കണം, എന്നാലേ അത് ഇല്ലെങ്കിൽ നമുക്കത് കൊണ്ടുപോകാൻ പറ്റില്ല, മുന്നേ അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ രാവിലെ വന്നിട്ട് ഫുള്ള് വന്ന് നോക്കും, വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അപ്പം തന്നെ അതിനുള്ള എല്ലാ ഐറ്റംസും നമ്മളെ കയ്യിലുണ്ട്. മെഡിസിൻ ആണെങ്കിൽ പോലും എടുത്തു വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് തുടക്കത്തിൽ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മളതൊന്നും അറിയുന്നില്ല, ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പരിഹരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു 3-4-5 ദിവസം പിടിക്കും. അപ്പോഴത്തേക്കും നമ്മളുടെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പം എല്ലാ അഡ്വാൻസ് ആയിട്ട് ഒഴിമാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, അതിനുള്ള മെഡിസിൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. ഒരിക്കലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നീടത്തേക്ക് വെക്കാൻ പറ്റില്ല. ഇവർ അത് അപ്പപ്പോൾ ചെയ്ത് തീർക്കേണ്ട കാര്യമാണ് കൃഷി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കത് മാനസികമായി മടുത്തു പോകും, നമ്മൾ വിചാരിക്കുന്നൊരു ഈൽഡ് കിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ ഞാൻ രാവിലെ ഇതാക്കുള്ളു, സ്പെൻഡ് ചെയ്യുള്ളൂ നമ്മുടെ പറമ്പിൽ ഇതാക്കുള്ളു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പരിപാടിക്ക് പോകും. ലോക്ക്ഡൗണിൽ സാധാരണ ഒരുപാട് പേര് കൃഷികളൊക്കെ തുടങ്ങിയിട്ട് ഒരു ഈ കോവിഡ് കഴിഞ്ഞൊരു അടുത്ത നാളെ ലൈഫ് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് മാറിയപ്പോഴത്തേക്കും ആൾക്കാർ സാധാരണ ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ കൃഷിയും അവർ ചെയ്തുകൊണ്ടിരുന്ന ലോക്ക്ഡൗണിൽ തുടങ്ങിയ പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്തവർ വേറെ പരിപാടിയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ കോവിഡ് മാറി ഒരു ഒരു നോർമൽ ലൈഫിലേക്ക് നമ്മൾ വരുമ്പോൾ ഇല്ല, ഞാൻ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം.
അതിന്റെ റവന്യൂ കിട്ടി. അത് പഠിച്ചിട്ട് ചെയ്തുകൊണ്ടായിരിക്കാം. കാരണം മറ്റേ എനിക്ക് ബാക്കിയുള്ള അറിയില്ല കേട്ടോ കാര്യങ്ങളൊന്നും. യൂട്യൂബ് നോക്കിയിട്ട് ഞാൻ ആദ്യമൊക്കെ ചെയ്യായിരുന്നു, പക്ഷെ അത് സക്സസ് അല്ല. യൂട്യൂബിലെ എല്ലാ കാര്യങ്ങളും തീർത്തും ഒരു വ്ളോഗർമാർ പറയുന്നതാണെങ്കിൽ പോലും അത് വെച്ചിട്ട് ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനിപ്പോ ഒരു സാറിന്റെ കീഴിലാണ്. അതേപോലെ നമ്മുടെ കൃഷി ഓഫീസറിന്റെ ഒരു സുഹൃത്ത് ആണ് അരുൺ കുമാർ എന്ന് പറഞ്ഞ നമ്മുടെ ഇപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസറാണ് മൂപ്പര് നമ്മുടെ മണ്ണുകുത്തിയില. പുള്ളി പഴയ ഒരു കൃഷി കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ കൃഷിക്കാരനും കൃഷി ഓഫീസറും അവിടുന്ന് ഇപ്പോ പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ ആ ഒരു ലെവലിലേക്ക് വന്നതാണ്. മൂപ്പര കീഴില് ഏകദേശം ഒരു ഒരു വർഷത്തോളം ഈ കൃഷി പഠിച്ചിട്ടാണ്. ആ പുള്ളിയുടെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ പക്ഷെ അതൊരു പരാജയമായിരുന്നു. ഞാൻ ആദ്യം യൂട്യൂബൊക്കെ നോക്കി ചെയ്യുമായിരുന്നു, പക്ഷെ അതിൽ ഉള്ളതൊന്നും അത്ര നമുക്ക് പറ്റിയതല്ല. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് നോക്കിയിട്ട് പൈസ കുറെ പോകാമെന്ന് മാത്രമുള്ളത് അല്ല, യൂട്യൂബിൽ പറയുന്ന കാര്യങ്ങളും ഇത് പ്രാക്ടിക്കലുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അനുഭവ സമ്പത്ത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാണ്ട് നമ്മൾ മറ്റൊരാള് ഒരാൾ ചെയ്യുന്നത് കണ്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, മനസ്സിലാക്കി മാക്സിമം മനസ്സിലാക്കി കൃഷി ചെയ്യണം. മനസ്സിലാക്കി തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ കുക്കുംബറിന്റെ ഡിമാൻഡ് എങ്ങനെയുണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ? കുക്കുംബറിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞു നല്ല മൂവ്മെന്റ് ഉണ്ട് നമ്മളുടെ ഐറ്റം. അവര് ഫ്രഷ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഒരു അധികം ഒരു പറിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ മാർക്കറ്റിലെത്തും. അപ്പൊ അവിടെ നല്ല ഒരു എന്താ പറയാ എന്താ പറയാ നമ്മളുടെ ബാലൻസ് വേസ്റ്റ് വന്നിട്ടില്ല. ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് വന്നായിരുന്നു, കാരണം കുക്കുംബറിന്റെ ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. അത്രയും രണ്ടാമത്തെ ലോക്ക്ഡൗണിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു സമയത്ത് കുറച്ച് കുക്കുംബറോളം വേസ്റ്റ് പോയിരുന്നു. പിന്നെ ഇപ്പൊ ഒരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല ഡിമാൻഡ് ഉണ്ട്. നമ്മൾ സാധനം തികയാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കൃഷി വകുപ്പ് നല്ല സപ്പോർട്ടാണ്. കൃഷി ഓഫീസർ കഴിഞ്ഞ ദിവസം ജില്ലാ കൃഷി ഓഫീസറൊക്കെ സൈഡിൽ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോയുള്ളു. കൃഷി ഓഫീസറും പിന്നെ എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ പോയി. ആ കുഴപ്പമില്ല, നല്ല 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 ഗ്രോത്ത് ഉണ്ട്. നല്ല വിചാരിച്ചേ ഇവര് അവർക്കൊരു ഒരു ഈ മണ്ണിൽ ഈ കല്ലിന്റെ പുറത്ത് ഇങ്ങനെ കൃഷി. ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. ഇത് എല്ലാം എന്താ പറയാ ഫെർട്ടിലൈസർ കൊടുക്കുന്നതെല്ലാം ലിക്വിഡ് ഫെർട്ടിലൈസറും ആണ്. അതുപോലെ നനയും കാര്യങ്ങളൊക്കെ ഡ്രിപ്പ് വഴിയാണ്. കുക്കുംബറിന് അത്യാവശ്യം വെള്ളം വേണം, നല്ല വെള്ളം വേണം. വെള്ളം ഇല്ലെങ്കിൽ അത് കഴിക്കാൻ തുടങ്ങും. ഡെയിലി ഏകദേശം ഒരു അരമണിക്കൂറോളം ഡെയിലി നനക്കുന്നതുകൊണ്ട് അരമണിക്കൂർ, രണ്ടു ദിവസമൊക്കെ ആകുമ്പോൾ പിന്നെ അതിനെ കൂട്ടി കൂട്ടി നനയ്ക്കണം. ഒരു ഒന്നോ ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് നനയ്ക്കണം. കറക്റ്റാണ്, നമുക്കത് അറിയാൻ പറ്റും. നനവ് അതിൻ്റെ ചുവട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈർപ്പത്തിൻ്റെ അവസ്ഥ അറിയാം. അതനുസരിച്ച് നമ്മൾ വെള്ളം കൊടുക്കും. നിലവില് മൂന്ന് ഹൈബ്രിഡും ഒരു നോർമലും. അത് കുക്കുംബറിൽ മൂന്ന് വെറൈറ്റി ഉണ്ട്. സ്നോ വൈറ്റ് ഉണ്ട്, പിന്നെ ഹൈബ്രിഡ് ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള കുക്കുംബർ, പിന്നെ ലൈറ്റ് ഗ്രീൻ സാധാരണ നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാലഡ് കുക്കുംബർ. പിന്നെ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ പൊട്ടുവെള്ളരി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹൈടെക്കിൽ തന്നെ കൊണ്ടുവന്നത്, അത് ഹൈബ്രിഡ് അല്ല, നോർമലി ഉള്ളൊരു വിത്ത് തന്നെയാണ്. കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ സുലഭമായിട്ട് അത് വെള്ളരി ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ്, ഹൈബ്രിഡ് അല്ല വിത്ത്. ഈ കാണുന്നത് തമിഴ്നാട്ടിലെ ഏതെങ്കിലും പച്ചക്കറിത്തോട്ടമാണെന്ന് കരുതിയാൽ തെറ്റി. ഇത് കൊച്ചിയിലെ തിരക്കേറിയ കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിനകമാണ്. ഇവിടെ ഏതാണ്ട് 3 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് സെയ്തു വെണ്ടകൃഷി നടത്തുന്നത്. ദിവസവും ഏതാണ്ട് 80 മുതൽ 100 കിലോ വരെയാണ് വിളവെടുപ്പ്. വിളവെടുക്കുന്ന വെണ്ടയ്ക്ക അപ്പപ്പോൾ തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യക്കാർ ഏറെ ഉള്ളതിനാൽ ഡിമാൻഡ് കൂടുതലും ഉൽപാദനം കുറവും എന്ന സ്ഥിതിയാണ് ഇപ്പോൾ എന്ന് സെയ്തു പറയുന്നു. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ തുടങ്ങിയ കൃഷിയാണ് ഇതും.
ഇത് തുടങ്ങാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അപ്പോൾ എനിക്ക് സ്ഥലം കുറവായതുകൊണ്ട് പരിമിതിയാണ്. നമുക്കൊരു ഏക്കർ കൃഷിയുള്ളു മൊത്തം ആകെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത്. അപ്പോൾ കുറച്ച് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് അധികമാക്കണം എന്ന് പറഞ്ഞപ്പോൾ കൃഷിഭവനിലെ മാഡമായി സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഫാലോ ലാൻഡ് എടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞു. കൃഷിഭവൻ്റെ കീഴിൽ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുസാറ്റിലേക്ക് വന്നത്. കുസാറ്റിൽ ഒരുപാട് ലാൻഡ് കിടപ്പുണ്ട്, അപ്പോൾ അതിൽ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനൊരു അപേക്ഷ വെച്ചു, അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇത് കുസാറ്റിൻ്റെ ലാൻഡ് ഏകദേശം ഒരു 3 ഏക്കറോളം ഉണ്ട്. ഇത് അതിനകത്ത് ഹൈടെക് ഇതെങ്ങനെ 2 ഏക്കറോളം ഹൈടെക്കാണ്. അതിൽ ആദ്യം തണ്ണിമത്തനായിരുന്നു ഞാനിട്ടത്. അത് കഴിഞ്ഞ ന്യൂനമർദ്ദത്തിൽ ഫസ്റ്റ് മഴയിൽ അത് മൊത്തം പോയി. പിന്നെ ഒരു ഇതെങ്ങനെ പ്രോഫിറ്റ് ആക്കി കൊണ്ടുവരിക എന്നുള്ളത് അതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് വെണ്ട വെച്ചത്. വെണ്ട തെറ്റില്ലാത്ത രീതിയിൽ നല്ല വരുമാനം വീട്ടിൽ കിട്ടി. അങ്ങനെ പിന്നെ വെണ്ടയിൽ ഫോക്കസ് ചെയ്തു. അങ്ങനെ ഡെയിലി ഒരു എൽഡ് കിട്ടുന്നുള്ള ഒരു ഇത് കുക്കുമ്പർ പോലെ തന്നെ വെണ്ടയും ഡെയിലി പറിക്കണം. അപ്പം നമുക്ക് എത്ര വെണ്ട കിട്ടും അറിയാൻ പറ്റും, ഡെയിലി അറിയാൻ പറ്റും. അതിൻ്റെ പ്രോഫിറ്റാണോ ലോസാണോന്ന് നമുക്ക് ഡെയിലി അറിയാൻ പറ്റും. അങ്ങനെ പിന്നെ വെണ്ടയിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഫുള്ള് വെണ്ടയാക്കി. ഇപ്പോൾ 2 ബാച്ചായിട്ടാണ് ചെയ്യുന്നത്. ഒരിക്കലും പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവാത്ത രീതിയിൽ മാർക്കറ്റിൽ എന്നും അവൈലബിൾ ആവണം എന്നുള്ളൊരു ഇതുകൊണ്ട് 2 ബാച്ചായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ് അത് ഉളവെടുത്ത് കഴിഞ്ഞ് അപ്പോൾ അതിന് അത് കഴിഞ്ഞ് ഇപ്പോൾ അപ്പോഴത്തേക്കും 2ാമത്തെ ബാച്ചായി. അതിങ്ങനെ വെണ്ട തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് നല്ലത്. നിലവില് വിത്തിട്ടവർ 2 മാസമൊക്കെ ആവുമ്പോഴത്തേക്കും 2 മാസം വേണ്ട 1.5 മാസത്തോളമൊക്കെ ആവുമ്പോഴത്തേക്കും എൽഡ് കിട്ടി തുടങ്ങും. അത് മെയിൻ ബ്രാഞ്ചസ് പൊട്ടി വരും. അതുപോലെ തന്നെ അതിന്നും നല്ല എന്താ പറയുക ബ്രാഞ്ചസിൽ നിന്നും കിട്ടുന്ന രീതിയിൽ സാധാ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒറ്റ ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് വേറൊരു വെറൈറ്റിയാണ്, ഗാലക്സി എന്ന് പറഞ്ഞൊരു വെറൈറ്റി വെണ്ടയാണ്. അപ്പോൾ ഇതിന് ബ്രാഞ്ചസ് ഉണ്ട്. വെണ്ട മെയിൻ ബ്രാഞ്ചിൻ്റെ കൂടെ തന്നെ സബായിട്ടും അത്രേ തന്നെ ഗ്രോത്തിലും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ പരിചരണം ഒത്തിരി തുടക്കത്തിൽ അത്യാവശ്യമാണ്, പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു വരുമാനമാണ്. നിലവിലെ 6 മണിയാവുമ്പോഴത്തേക്കും 2 ചേട്ടനും 5 ചേച്ചി വീടിൻ്റെ അടുത്തുള്ള 2 പേർ അവർ വന്നിട്ട് രാവിലെ തൊട്ട് കട്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കഴിയും. അത് പിന്നെ മാർക്കറ്റിലേക്ക് പോകും. 10 മണിക്ക് വന്ന് ഞാൻ മാർക്കറ്റിലേക്ക് കൊടുക്കും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മൊത്തം ഒന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടോയെന്ന് നോക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ മെഡിസിൻസ് കാര്യം കയ്യിലുണ്ട്, അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കും. കാരണം മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മണ്ടരി എന്ന് പറഞ്ഞ അസുഖമാണ്, റെഡ് മൈറ്റ്, അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇലത്തുള്ളൻ ഇലത്തുള്ളൻ എന്ന് പറഞ്ഞ ഒരു സാധനം. വേറെ ഈ മഴക്കാലത്താണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. ഈ സമയം ഇപ്പോൾ വേനൽക്കാലത്ത് വെള്ളീച്ചയുടെ ശല്യമാണ് ഉള്ളത്, വേറെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, കാര്യമായിട്ടില്ല. മാർക്കറ്റിൽ നല്ല ചൂടപ്പം പോലെ തന്നെ പറ്റുപോകുന്നത്. നമുക്ക് കിട്ട തികയുന്നില്ല ഒന്നാമതായിട്ട്. എന്താ പറയുക, മാർക്കറ്റിലേക്ക് സാധനം ഇല്ലാത്തൊരവസ്ഥയാണ്. നല്ല ഒരു എന്താ പറയുക, നല്ല വാടാത്ത വെണ്ട തന്നെയാണ്. രാവിലെ പറിച്ചപ്പം തന്നെ കൊടുക്കുകയും ഒരു മണിക്കൂർ പോലും നമ്മൾ അവിടെ വയ്ക്കാറില്ല. ഇപ്പോൾ നിലവിൽ ഒരു ഏകദേശം 3000 ചുഴി നിന്ന് എനിക്ക് ഒരു 70-80 കിലോളം വെണ്ടയായിട്ടുണ്ട്. മുറിച്ച് തുടങ്ങിയിട്ടുള്ളത് നമ്മൾ അത് 40 രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ ഹോൾസെയിൽ മാർക്കറ്റിൽ കൊടുക്കുന്നത്. കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് 90 രൂപ വരെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവറേജ് ഇപ്പോൾ 2800 രൂപയോളം വരുന്നുണ്ട്. അതിനകത്ത് ചിലവ് ഒരു 800 ഒരു പിന്നെ അതിൻ്റെ വളം ആഴ്ചയിൽ എങ്ങനെ വന്നാലും ഒരു 10-3000 രൂപയുടെ ഫെർട്ടിലൈസർ കൊടുക്കണം. അതായത് ലിക്വിഡ് ഫെർട്ടിലൈസറാണ്, അതാണ് അത്ര റേറ്റ് കൂടുതൽ. പിന്നെ എന്നാലും അത്യാവശ്യം ഒരു 10500 രൂപയോളം വേണ്ടതെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇടയിൽ കുക്കുംബർ എന്ന് പറഞ്ഞാൽ വേറെ അത് പരിചരണം എന്ന് പറഞ്ഞാൽ വേറെ ആരില്ല, നമ്മൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ട്. അത് ഏകദേശം അത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം
എക്യുപ്മെന്റ്സ് ഉൾപ്പെടെ എനിക്ക് ഏകദേശം ഞാൻ സ്വന്തമായിട്ടാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നത്. അത് 50,000 രൂപയോളം എനിക്ക് വന്നായിരുന്നു. അത് അതിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ ബാച്ചിൽ എനിക്ക് 46,000 രൂപേൻ്റെ കുക്കുംബർ എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ 2nd batch ഇട്ടേക്കുന്നു. അപ്പോൾ ഈ ബാച്ച് ആകുമ്പോഴത്തേക്കും എനിക്ക് പ്രോഫിറ്റായി എന്ന് പറയാം. വേറെ അധികം ചിലവൊന്നുമില്ല. കുക്കുംബർ വെള്ളരി വർഗ്ഗങ്ങളിലൊക്കെ കുറഞ്ഞ പൈസയിൽ നമുക്ക് റവന്യൂ കണ്ടെത്താം. അപ്പോൾ കുക്കുംബറാണ് മെയിനായിട്ട് എനിക്ക് ഇഷ്ടം, താല്പര്യം. കാരണം കുറഞ്ഞ ചിലവ് മുതൽ മുടക്കം ഉള്ള പിന്നെ അത് കുറച്ച് ചിലവ് കൂടിയതാണ്. അത് സ്റ്റംപൊക്കെ അടിച്ച് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിലത്താണ് വളർത്തിയത്. ഒരു റവന്യൂ വെച്ചിട്ട് ഇപ്പോൾ ഈ പ്രാവശ്യം പന്തലിട്ട്. പിന്നെ ഇനിയിപ്പോൾ പെർമനൻ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റംപൊക്കെ കമ്പി നമ്മുടെ പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. മറ്റേ എന്താ പറയുക, ഇരുമ്പിൻ്റെ പൈപ്പൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം. മാറ്റി വീണ്ടും മരങ്ങൾ മാറ്റുന്നതിന് പകരം ഒക്കെ മാറ്റി മാറ്റി ചെയ്ത് ഇതിനെ സംബന്ധിച്ചോളം കൃഷി ലാഭകരമായ ലാഭകരമായി തുടക്കത്തിലെ നഷ്ടമായിരുന്നു. ഒന്നാമത് ലേബറാണ് ഇവിടെ മെയിൻ പ്രശ്നം. ലേബർ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ഹൈടെക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മാറി ലേബർ എന്നുള്ളത് കുറഞ്ഞ്, ലേബറിൻ്റെ തീരെ കുറഞ്ഞ്. ഏകദേശം ഇപ്പോൾ ഒരു 10,000 രൂപയോളം ലേബർ വരുന്നുള്ളു. സ്ഥിരം ഒരു പണിക്കാരൻ ഉണ്ട്, അവൻ സ്ഥിരമാണ്, ഒരു ഹിന്ദി ഇതാണ്, അസാമിയൻ. കുറച്ച് കാര്യങ്ങളും മരുന്നും കാര്യങ്ങളൊക്കെ അങ്ങനെ സ്പ്രേ ചെയ്യാനും പിന്നെ എല്ലാ മൂന്ന് സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അവിടെ എല്ലായിടത്തും ഓരോ ഒരു ദിവസം പിന്നെ 3 സ്ഥലത്തായിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ വന്നിട്ട് ഭാരപ്പെട്ട പണിയൊന്നുമില്ല അവരെ. വേറെ അത്ര ലേബർ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞ്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 രൂപ വെച്ചിട്ട് തമിഴിനെയൊക്കെ നിർത്തി. നമുക്കറിയില്ല ഇതെങ്ങനെ ഇത് പ്രോഫിറ്റ് ആക്കാം. പിന്നെ ഇട് മാറ്റി പരീക്ഷിച്ച് എങ്ങനെയൊക്കെയാണ് ലാഭകരമാക്കാം. തുടക്കത്തിൽ വൻ നഷ്ടമായിരുന്നു. നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബറാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ. ഇത് ഓർഗാനിക്കല്ല, പ്യുവർ ഓർഗാനിക്കല്ല. എന്തായാലും നിലവിൽ കുറച്ച് സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് നമുക്ക് കൊടുക്കാം. ഡ്രിപ്പിൽ എന്നതെല്ലാം നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. ലിക്വിഡ് മറ്റേ വാട്ടർ സോയിലബിൾ ഫെർട്ടിലൈസർ ആയതുകൊണ്ട് അത് വെള്ളത്തിൽ കലക്കിയേ വിടാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പൊട്ടാഷ്യം പിന്നെ അതെ യൂറിയ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. മഗ്നീഷ്യം അങ്ങനെ ഐറ്റംസൊക്കെ എല്ലാം ലിക്വിഡാക്കി വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഓർഗാനിക് എന്ന് പറയാൻ പറ്റില്ല. രണ്ടു വർഷത്തിൽ താഴെ മാത്രമുള്ള ചുരുങ്ങിയ സമയം കൊണ്ടാണ് സെയ്തു ഈ നേട്ടങ്ങളൊക്കെയും നേടിയെടുത്തത്. ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ അയാളെ പരാജയപ്പെടുത്തുവാൻ ആർക്കും സാധിക്കില്ല എന്നതിന്റെ തെളിവാണ് സെയ്തു. ഇങ്ങനെയുള്ള യുവ കർഷകരാണ് കേരളത്തിന്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ സെയ്തുവിന് നമ്മുടെ എല്ലാവരുടെയും പിന്തുണ നൽകാം. അപ്പൊ അങ്ങനെയാണ്, ഇത് നമ്മുടെ സെയ്തു പറഞ്ഞതുപോലെ തന്നെ പരീക്ഷണങ്ങളിലൂടെ സെയ്ത് കണ്ടെത്തി എങ്ങനെയാണ് കൃഷി ലാഭകരമാക്കുക എന്നുള്ളത്. ഇതിപ്പോൾ വേണ്ട കൃഷിയാണ്. 2 ഏക്കറിൽ 2-3 ഏക്കർ സ്ഥലം ഇവിടെ കുസാറ്റിനകത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ കണ്ടതുപോലെ കുക്കുംബറിന് ഒപ്പം തന്നെയാണ് ഈ വെണ്ട കൃഷിയും സെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ആള് പാർട്ണർ ഇതിൻ്റെ ഈ ഫിനാൻഷ്യൽ സപ്പോർട്ടിനുണ്ടല്ലേ, അതാണ് സെയ്ത് പറഞ്ഞതാണ്. ഇവിടുത്തെ ഒരു ചിലവ് 2 ഏക്കറിലുള്ള ചിലവ് കുറച്ച് കൂടുതലാണ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാർട്ണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇൻവെസ്റ്ററാണ്. അദ്ദേഹം സെയ്തിൻ്റെ ഈ ഒരു സംരംഭത്തിന് സഹായിയായിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അതൊരു സൗഹൃദങ്ങളൊക്കെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇത് പറഞ്ഞതുപോലെ സെയ്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം ഇതിനെ ലാഭകരമാക്കാമെന്ന് തെളിയിച്ചത് ഒരുപാട് പേർക്ക് പ്രതീക്ഷയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കുസാറ്റ് ക്യാമ്പസിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലം ഇതുപോലെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ താല്പര്യമുള്ളവർക്ക് കൃഷിവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കൃഷികൾ ചെയ്യാവുന്നതാണ്. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ ഈ മണ്ണും മനുഷ്യനും എപ്പിസോഡുകൾ ചെയ്യുമ്പോൾ പലയിടത്തും പോകുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പലരും സർവൈവ് ചെയ്യുന്ന ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു സർവൈവൽ സ്റ്റേജൊക്കെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പോൾ ഇവർ ഇനി ഇതിനകത്തു നിന്ന് ഇനിയിപ്പോൾ കിട്ടുന്ന ഈൽഡ് മുഴുവൻ ഇവർക്ക് ലാഭമാണെന്നാണ് സെയ്ത് പറഞ്ഞത്. അതൊരു പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാഴ്ചകൾ
ഇതിവിടെ അവസാനിക്കുകയല്ല. മണ്ണും മനുഷ്യനും കാഴ്ചകൾ ഇനി ഒരുപാടുണ്ട് നമുക്ക് കൃഷിയിടങ്ങൾ കാണാൻ. അത്തരം കാഴ്ചകളുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.